ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കടക്കുന്നത് ക്വാറന്റൈൻ വിശേഷങ്ങളിലേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്വാറന്റൈൻ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ക്വാറന്റൈനിലായി എന്നറിയണം. May 27 അളിയനും പെങ്ങളും അബുദാബിയിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയത്. എയർപോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് അനുവദിച്ച ടാക്സിയിൽ അവർ പുലർച്ചെ 4 മണിയോടുകൂടി വീട്ടിലെത്തി. അതിനു മുന്നേ ഞങ്ങൾ തറവാട്ടിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നു. അവർ വീട് വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അളിയൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിക്കുന്നത്. അവർക്ക് കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിരുന്നെന്നും പോസിറ്റീവ് ആണെന്നും പറഞ്ഞു. ഉടനെ തന്നെ അളിയൻ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വിവരം വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവർ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഇവരെ 2 പേരുടെയും കോവിഡ് ടെസ്റ്റ് നടത്തി. 3 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. പെങ്ങൾക്ക് നെഗറ്റീവ്, അളിയന് പോസിറ്റീവ്. ഉടൻ തന്നെ അളിയനെ കാലിക്കറ്റ് ഗസ്റ്റ് ഹൗസ് ഐസൊലേഷൻ സെൻ്ററിലേക്ക് മാറ്റി. ഇവിടെ പെങ്ങൾ ഒറ്റക്കാവുന്നതിനാൽ ഞാനും അമ്മയും തറവാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു. അച്ഛന് ഡ്യൂട്ടിക്ക് പോകേണ്ടതിനാൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സത്യത്തിൽ ഈ 25-ാം തീയതി റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ ജൂലൈയിൽ പുറത്തിറങ്ങാമെന്ന് തീരുമാനിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇവിടെയായിരുന്നു ഞങ്ങളുടെ കിച്ചൺ പ്ലസ് ബെഡ്റൂം. ഞങ്ങൾ ഓരോ ദിവസവും ഇടവിട്ട് രാവിലെ തിളപ്പിച്ച മഞ്ഞൾ വെള്ളം കൊണ്ട് ആവി പിടിക്കാറുണ്ട്. ഇത് നിങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട നാരങ്ങളും കുടിക്കാറുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയ ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ക്വാറന്റൈനിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഭക്ഷണവും ഉറക്കവും തന്നെയായിരുന്നു എന്റെയും മെയിൻ. ലോക്ക്ഡൌണിൽ തരംഗമായ ചക്ക മുതൽ എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വൈകുന്നേരത്തെ കട്ടന്റെ കൂടെ അമ്മയുണ്ടാക്കി ഉള്ളിവടയും. വേസ്റ്റ് നമ്മൾ പുറത്ത് കളയാറില്ല. പകരം ഹെൽത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം കുഴിയെടുത്ത് വേസ്റ്റ് അതിലിട്ടതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ കൂട്ടിയിട്ട് മൂടാറാണ് പതിവ്. മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും കൊതുകിന്റെ ശല്യം ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പഴയൊരു കാലത്തിൽ ചകിരിയും കർപ്പൂരവും ഇട്ട് പോകുന്നത് നന്നായിരിക്കും. നമ്മളൊരു ചാനൽ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ജീവിക്കാൻ വലിയ വീടൊന്നും ആവശ്യമില്ലെന്ന് മനസ്സിലായി. ഇന്നേക്ക് 25 ദിവസം പുറത്തു പോലും പോവാതെ ഞാനും അമ്മയും ഈ അടുക്കളയിലാണ് കഴിഞ്ഞത്. ക്വാറന്റൈൻ ടൈമിൽ അമ്മ മുറ്റവടിക്കാറുണ്ടെന്നും ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് പോലീസും ഹെൽത്തുകാരും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി എന്നുമാണ് പുറത്ത് സംസാരം. അമ്മ മുറ്റവടിക്കാറുണ്ടോ എന്ന് നിങ്ങൾക്ക് മുറ്റത്തിന്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന നല്ലവരായ നാട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റി. അവരെപ്പറ്റി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ.
നാട്ടുകാര് തെന്തിയോട് പോവാൻ പറ പിന്നെ ഇവറ്റകളെ കൊണ്ട് ആകെയുള്ള ഉപകാരം ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരിക എന്നുള്ളത് മാത്രം.